ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മലയാളത്തിലെ ശ്രദ്ധേയ താരങ്ങളിലൊരാളാണ് റഹ്മാൻ മലയാളത്തിലും തമിഴിലുമൊക്കെ സെലക്റ്റീവായി അഭിനയിക്കുന്ന താരം വളരെ ചെറുപ്പത്തിലെ തന്നെ സിനിമയിലേക്ക് എത്തിയ ആളാണ് മലപ്പുറം ചന്തക്കുന്ന് സ്വദേശിയായ റഹ്മാൻ കുടുംബസമേതം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് സംഗീതജ്ഞൻ എ ആർ റഹ്മാന്റെ ഭാര്യയുടെ സഹോദരി മെഹ്റുനീസയാണ് നടന്റെ പത്നി അലീഷ റുഷ്ദ എന്നീ രണ്ടു മക്കളാണ് ദമ്പതികൾക്കുള്ളത് അബുദാബിയിൽ ജനിച്ചു വളർന്ന താരം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അബുദാബിയിലും ഊട്ടിയിലും മലപ്പുറത്തെ മമ്പാട് എം ഇ എസ് കോളേജിലുമായിട്ടാണ് ഇപ്പോൾ താരത്തിന്റെ മാതാവ് സാവിത്രി നായർ അന്തരിച്ചെന്ന വാർത്തയാണെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റഹ്മാന്റെ പിതാവ് കെ എം എ റഹ്മാൻ അന്തരിച്ചിരുന്നു മലപ്പുറം നിലമ്പൂർ ചന്തക്കുന്നിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം ഇപ്പോഴിതാ നടന്റെ അമ്മയും മരിച്ചുവെന്ന ദുഃഖകരമായ വാർത്തയെത്തുകയാണ് എൺപത്തിനാല് വയസ്സായിരുന്നു ബുധനാഴ്ച പുലർച്ചെ ബംഗളൂരുവിൽ വച്ച് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് മൃതദേഹം സ്വദേശമായ നിലമ്പൂരിലേക്ക് കൊണ്ടുവരികയും സംസ്കാരം ചന്തകുന്ന് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടത്തുകയും ചെയ്തു നിരവധി പേരാണ് സാവിത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് അതേസമയം റഹ്മാന്റെ അമ്മ ഹിന്ദു ഹിന്ദുമതസ്ഥയായിരുന്നു എന്നറിഞ്ഞ അമ്പരപ്പിലാണ് ആരാധകരിൽ ചിലർ ഡോക്ടർ ഷമീമ മെഹ്റനീസ് ആരിഫ് എന്നിവരാണ് സാവിത്രിയുടെ മറ്റു മക്കൾ മലയാളത്തിൽ വൈറസ് എന്ന സിനിമയിലാണ് ഒടുവിലായി റഹ്മാൻ അഭിനയിച്ചത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ബ്ലൂ ജനഗണമന നാടകമേടൈ തുപ്പരിവാലൻ ടു പൊന്നിയൻ സെൽവൻ സീട്ടിമാർ തുടങ്ങിയവയാണ് റഹ്മാൻ അഭിനയിച്ച് വരാനിരിക്കുന്ന സിനിമകൾ ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ